ആരെയും കാണുന്നില്ലല്ലോ. അവിടെയുണ്ട്. ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കുക ഒന്ന് അനങ്കണ. ആ നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിന് ഞാൻ പോയിട്ടതാ കേട്ടോ മോനെ. നല്ല അസലൊരു പ്രിയ. ആരാ? ലേശം കുറുമ്പുണ്ടല്ലേ. എനിക്കോ? ഇയാള് കാളയാണോ? ഇവന് ഒരു കുറുമ്പും കാട്ടാറില്ല, പട്ടു പോലത്തെ സ്വഭാവ. അത് കാണുമ്പോ തന്നെ അറിയാ. ഒന്ന് ചവയ്ക്കാൻ എടുക്കടാ. ഇളയ മോനാ വീരമണി. എത്രക്ക് കൊടുക്കും? പലരും വന്ന് നോക്കി പോയതാ. മോള് സമ്മതിക്കണില്ല. കേട്ടു, പണിയെടുപ്പിക്കാനല്ല പിന്നെ കാള എന്തിനാ? പട്ടിയോ പൂച്ചയാണെങ്കി ശരി, ഇതിന് വൈക്കോലും പിണ്ടാങ്ങ് കൊടുക്കണ്ടേ? വില എത്രാന്ന് വെച്ചാ പറ. 5500 വരെ പറഞ്ഞതാ. 6000 തികച്ചുണ്ട്. എണ്ണി നോക്കിയോ. അടിമുടുക്ക് വെച്ച് നോക്കുമ്പോ കൊടുത്ത കാശ് ഒട്ടും അധികമല്ല. മടിയും കാളയാ. വേലിപ്പട്ടിന് കുറെ ഒടിപ്പിക്കുവൻ. എടാ കാണില്ലല്ലോ, ഞാനില്ലാത്ത നേരെ നോക്കി വന്ന് മോനെ വാടാ. ഇതിപ്പ എന്റെ കളയാ, ആരും കളയാൻ ഓടിച്ചൊന്നുമല്ല. ചൊക്കം കാശ് എണ്ണി കുട്ട ചെന്നി ഓടിക്കുന്ന തന്റെയോട്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, വയസ്സനാന്നൊന്നും വിചാരിക്കില്ല. കൊടുത്ത കാശ് അച്ഛൻ തിരിച്ചേരും. വെള്ളരിക്കപ്പെട്ടു. മേടിച്ചു നിക്കണ്ട, പണയെല്ലാം മോത്തോട്ട് എറിഞ്ഞുകൊടുത്ത്. മടിയിൽ പൂത്ത കാശും കൊണ്ട് ഇറങ്ങിയ കാണുന്ന എന്തും വാങ്ങിക്കാന്ന ഓരോരുത്തരുടെ വിചാരം. നേരം നിറയുണ്ടോ തനിക്ക്? ഇതാണോ മര്യാദ? കാശ് താൻ എടുത്തോ, പിച്ചു എന്നാണെന്ന് വിചാരിച്ചാ മതി. പക്ഷെ ഈ കാശ് എനിക്ക് ഉപകാരപ്പെടില്ല. വാ ചേട്ടേ, ഒന്ന് നിന്നേ. ഇതാ നിങ്ങളുടെ കാള, കൊണ്ടുപോയിക്കോ. സാരമില്ല അച്ഛ, അയാള് കൊണ്ടുപോയിക്കോട്ടെ. ഒരപേക്ഷയുണ്ട്, ഇവന് വേദനിപ്പിക്കരുത്. മോളെ, മോള അച്ഛന് മാപ്പ് തരണം, നിവൃത്തി കേടുണ്ട. ആദ്യം തീർക്കേണ്ടത് പരീത് മാപ്പിളയുടെ കടം, പിന്നെ ചാമിയാരുടെ. ചെല്ലമ്മൾക്ക് 100 രൂപ കൊടുക്കാനുണ്ട്, അത് മറക്കണ്ട. മോൾക്ക് എന്താ വാങ്ങുന്നത്? വേണ്ട, അച്ഛനെ വിറ്റ പണം കൊണ്ട് എനിക്കൊന്നും വേണ്ട. ഒന്ന് വെച്ച 2, 2 വെച്ച 4, 5 വെച്ച 10. പുള്ളി നോക്കി വെക്കണം, ശരിക്ക് നോക്കിക്കൊള്ളാം, പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. ആർക്കും വെക്കാം, എവിടെ വെക്കാം. പക്ഷെ പുള്ളി നോക്കി വെക്കണം, അല്ലെങ്കിൽ പണം കമ്പനിക്കും. ആർക്കും വെക്കാം? ചീട്ട് മലത്താൻ പോണ്, ചീട്ട് മലത്താൻ പോ വെക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ആർക്കും വെക്കാം, ചീട്ട് മലത്താൻ പോണ്, വെക്കാം. ആ
അയ്യോ, ഇതാ പറഞ്ഞ പുള്ളി നോക്കി വെക്കണം, അല്ലെങ്കിൽ പണം കമ്പനിക്ക് പോകും. നാരായണൻകുട്ടി, എനിക്ക് റേഷൻ വാങ്ങാനുള്ള പണം. ഞാൻ ഈ കളിക്കുന്ന റേഷൻ വാങ്ങാൻ തന്നെയാ, ആർക്കും വെക്കാൻ വെക്കാം. എന്റെ പൊന്ന് നാരായണൻകുട്ടി അല്ലേ, റേഷൻ വാങ്ങാണ്ട് പോയ ഓള എന്നെ ചിടുങ്ങാണ്ട് സ്ഥലം കാര്യമാക്കും. പറഞ്ഞു ആർക്കും വെക്കാൻ വെക്കാം, ആർക്കും വെക്കാം വെക്കാം. നീ ഗുണം പിടിക്കൂല. ഇനി പുള്ളിക്ക് എന്ത് ഗുണം പിടിക്കാനാ? വെക്കാൻ നോക്കി വെക്കണേ, പുള്ളി നോക്കി വെക്കണം. നീ കാശ് പോയെന്ന് പറയരുത്, നോക്കി വെക്കണം. അവൻ എന്റെ കൊറേ കാശ് അടിച്ചോണ്ട് പോയി അല്ലേ, ആ കാശും കൊണ്ടാവ അധികം ദൂരത്തൊന്നും പോയില്ലെന്ന് എനിക്കറിയാം. അല്ല ചെക്ക, നീ എന്തിനാ അവനെ തിരക്കണേ? എന്നെ ചെക്കാന്ന് വിളിച്ചോ? ചെക്കാന്ന് വിളിച്ച് ഇവരെന്നെ മൂക്കി വരച്ച് കയറ്റും. ചെക്കൻ അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി നോക്കി വെക്കടാ. നോക്കാം. അയ്യോ പറ്റിച്ചില്ലോ. അത് ആർക്കും വെക്കാം, എവിടെയും വെക്കാം, എത്ര വെക്കാം, ഏത് ചെക്കിന് വേണേലും വെക്കാം, ആർക്കും വെക്കാം. പക്ഷെ പുള്ളി നോക്കി വെക്കണം, അല്ലെ പണം കമ്പനിക്ക് പോവും. ഒന്നുകൂടി വെച്ച് നോക്കണോ? ഓ എന്താ സൈസവൻ, പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അവന്റെ അച്ഛൻ തന്നെ ഒരു കാലമുള്ളടാ. മുഴുവൻ വലിച്ചങ്ങോട്ട് കുളിക്കടാ, നടന്നു വന്നിട്ട് ക്ഷീണം മാറട്ടെ. വീട് മാറിയതിന്റെ സങ്കടം ഉണ്ട് അവന്. ആ അത് ഒന്ന് രണ്ട് ദിവസം റാ, സാരമില്ല. നിന്റെ കസ്തൂരിയെ പോലെ ഒരുത്തി ഇവിടെ ഉണ്ട്. കസ്തൂരി നിനക്ക് അത്രക്ക് ഇഷ്ടാ? നല്ല ഉശിരുള്ള പെണ്ണ, കോഴി കൊത്തുന്ന പോലെ എന്നോട് കയറി പറഞ്ഞത്. ഇറങ്ങാൻ നേരത്ത് ഇവനോട് കാണിച്ച സ്നേഹം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. കാണാൻ എങ്ങനെ? നല്ല ഐശ്വര്യമുള്ള മുഖം. കറുപ്പാ? നിന്നേക്കാ വെളുത്തില്ല. കനകന് വേണ്ടി നമുക്കൊന്ന് ആലോചിച്ചാലോ? അവൻ പെണ്ണും പടക്കോഴിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ നടക്കല്ലേ. നാട്ടില് പറ്റിയ പെണ്ണില്ല. എന്നിട്ടാ ഒന്നുകൂടി ഒന്ന് നിർബന്ധിച്ചാ ചെലപ്പോ. അവന്റെ പ്രായത്തിലുള്ളവർക്ക് ഇപ്പൊ രണ്ടു മൂന്നും കുട്ടികളുണ്ട്. ഇങ്ങനെ ഒരു മൊണ്ടൻ ഒരു പെണ്ണിന്റെ കൂടെ കിടക്കണം എന്നുള്ള വിചാരമില്ല അവന്. അവളുടെ മുന്നിൽ വെച്ചാ? ഓ അവക്കൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്. ഇങ്ങനൊരു മനുഷ്യൻ ഉള്ളത് പറഞ്ഞ ആർക്കും പിടിക്കില്ല. കനകരാജൻ ചെട്ടിയാരോടെ കണ്ടില്ല? ചീട്ടും കളിച്ചിരിക്കുന്നുണ്ടാവും. പിന്നെ അവിടെ പോയ കരോട മോൻ. പിന്നെ പേടിക്കാതിരിക്കോ, ഞാൻ വിചാരിച്ചു വല്ല എക്സൈസുകാരും ആയിരിക്കും. അന്ന് എക്സൈസുകാർ ഒന്ന് ഉണ്ടെ കെട്ടിപ്പിടിക്ക. നല്ല കത്തുന്ന സാധന. പൊട്ടുകൂട്ടാ ഒന്നുമില്ലേ? കണ്ണടിച്ചുണ്ടെങ്കിൽ വീശുന്നേ.